മാലാഖമാരും വിശുദ്ധരും അണിചേർന്നിരിക്കുന്ന ഈ കൃപയുടെ കൂടാരത്തിനുള്ളിലിരുന്നു കൊണ്ട് പരിശുദ്ധ കുർബാനയിൽ ജീവനോടെ നമ്മെ അനുഗ്രഹിക്കുന്ന ശക്തിപ്പെടുത്തുന്ന കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതം മുഴുവൻ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ആരാധന, ദൈവപിതാവിന് ഒന്നാം അധ്യായം അഞ്ചാം തിരുവചനം. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. കർത്താവേ, ഈ തിരുമണിക്കൂറിൽ ഈ വചനത്തിൻ്റെ മുഴുവൻ അഭിഷേകവും ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും കുടുംബങ്ങളിലേക്കും കൃപയായി വർഷിക്കപ്പെടണമേ എന്നുള്ള പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് അരുളി ചെയ്തുകൊണ്ട് ജീവനും ശക്തിയും അഭിഷേകവും ഞങ്ങളിലേക്ക് വർഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ലോക അവസാനം വരെയും ഞാൻ എന്നും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ കൂടെയായിരുന്ന് എന്നും ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കൃപയാൽ ജ്വലിപ്പിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ കുർബാനയിലേക്ക് ജീവിതം മുഴുവനും കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ സഭയും വിശുദ്ധ കുർബാനയും എന്ന അചാക്രിക ലേഖനത്തിൽ ഇപ്രകാരം പറയുകയാണ്, വിശുദ്ധ കുർബാന വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് ക്രിസ്തുവിൻ്റെ നിലയ്ക്കാത്ത സ്നേഹം പ്രസരിപ്പിക്കുകയും അവരെ സ്നേഹത്താൽ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യുന്നു. ഇതാ പരിശുദ്ധ കുർബാനയിൽ ഈശോ സജീവനായി നമ്മെ അനുഗ്രഹിക്കാനായി എഴുന്നള്ളി വസിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 20:24 തിരുവചനം ഇങ്ങനെ പറയുന്നു, എൻ്റെ നാമം അനുസ്മരിക്കാൻ ഞാൻ ഇടവരുത്തുന്നിടത്തെല്ലാം
നിങ്ങളുടെ അടുത്തേക്ക് വന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. കർത്താവിത അനുഗ്രഹത്തിൻ്റെ കരങ്ങൾ നമ്മുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ. നമ്മൾ ഇപ്പോൾ എന്ത് നിയോഗമാണോ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ആ നിയോഗങ്ങളുടെ മേലെല്ലാം, നമ്മുടെ പ്രതീക്ഷയുടെ മേൽ, നമ്മുടെ സഹനങ്ങളുടെ മേൽ, നമ്മുടെ സന്തോഷങ്ങളുടെ മേൽ, ജീവിതം മുഴുവനും കർത്താവിൻ്റെ കൃപ സ്വീകരിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു എന്ന് ചേർന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഈ സമയം വചനം പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10:17 ഇസ്രായേലിന്റെ പ്രകാശം ഒരഗ്നിയായും അവന്റെ പരിശുദ്ധന്റെ ഒരു ജ്വാലയായും മാറും. അത് ജ്വലിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവന്റെ മുള്ളുകളും മുൾച്ചെടികളും ഞാൻ ദഹിപ്പിച്ചു കളയും. കർത്താവേ, ഞങ്ങളുടെ പാപത്തിന്റെ, ശാപത്തിന്റെ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളെയും ഈ പരിശുദ്ധ മണിക്കൂറിൽ നിർവീര്യമാക്കി പരിശുദ്ധ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിച്ച് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ കൃപയുടെ വഴികളിലൂടെ എപ്പോഴും ചരിക്കുവാൻ, അങ്ങയുടെ സാന്നിധ്യം തേടാൻ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സമയം നമ്മുടെ രണ്ട് കരങ്ങളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട്, ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട്, കർത്താവിൻ്റെ സ്നേഹം അനുഭവിച്ചുകൊണ്ട്, പരിശുദ്ധ കുർബാനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ട്, ഈശോയെ എൻ്റെ ജീവിതം മുഴുവനും ഞാനിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് തരുന്നു, എൻ്റെ കുടുംബത്തെ തരുന്നു, എൻ്റെ മക്കളെ തരുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ തരുന്നു, എൻ്റെ രോഗാവസ്ഥകളെല്ലാം ഞാൻ സമർപ്പിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു, കർത്താവേ അവിടുത്തെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്, തൻ്റെ ഭക്തർക്ക് വേണ്ടി അവിടുന്ന് അവ ഒരുക്കി വച്ചിരിക്കുന്നു, അങ്ങയിൽ അഭയം തേടുന്നവർക്ക് അവ പരസ്യമായി നൽകുന്നു. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ രണ്ട് കരങ്ങളും പരിശുദ്ധ കുർബാനയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ സ്നേഹിച്ചുകൊണ്ട്, ഈശോയിൽ നിന്നും ഒഴുകുന്ന ആ അഭിഷേകം മുഴുവനും സ്വീകരിച്ചുകൊണ്ട്, കർത്താവേ ഞങ്ങളിതാ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. ആരാധിക്കും ഞാൻ കരങ്ങൾ കൂപ്പി പരിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് നോക്കാം. വചനം പറയുകയാണ്, കർത്താവേ അങ്ങയുടെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആ കൃപയുടെ കൂടാരത്തിൻ്റെ മുമ്പിലായിരുന്നുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളെ മുഴുവനും സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആരാധിക്കും ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ സർവഭൂമായി അടിയനിതാ.
യോഹന്നാന്റെ ദിനവൃത്താന്തം ഏഴാം അധ്യായത്തിന്റെ തിരുവചനങ്ങൾ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു. സോളമൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ദഹന ബലിവസ്തുവും മറ്റു വസ്തുക്കളും ദഹിപ്പിച്ചു. കർത്താവിന്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു. കർത്താവിന്റെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് അവിടെ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അഗ്നി താഴേക്ക് വരുന്നതും ആലയത്തിൽ കർത്താവിന്റെ മഹത്വം നിറയുന്നതും കണ്ട് ഇസ്രായേൽ ജനം സാഷ്ടാംഗം പ്രണമിച്ച് അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ സ്നേഹം ശാശ്വതമാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ സ്തുതിച്ചു. ദൈവത്തെ നമുക്ക് ആരാധിക്കാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നാളുകൾ വരെയും കർത്താവ് നമ്മെ അളവറ്റ അനുഗ്രഹങ്ങൾ കൊണ്ട് നയിച്ചു പരിപാലിച്ച ആ വലിയ സ്നേഹത്തെ നമുക്ക് ഓർത്ത് ആരാധിക്കാം. വചനം ഇങ്ങനെയാണ് പറയുന്നത്, സോളമൻ ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിൻ്റെ ഹിതം പോലെ ജീവിതത്തെ പൂർത്തീകരിച്ചപ്പോൾ രാത്രി കർത്താവ് സോളമന് പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു, എനിക്ക് ബലിയർപ്പിക്കാനുള്ള ആലയമായി ഈ സ്ഥലം ഞാൻ തെരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ മഴ തരാതെ ആകാശം അടയ്ക്കുകയോ ദേശത്തെ കൃഷി നശിപ്പിക്കുവാൻ വെട്ടുക്കിളിയെ നിയോഗിക്കുകയോ ഈ ജനത്തിനിടയിൽ മഹാമാരി അയക്കുകയോ ചെയ്യുമ്പോൾ എന്റെ നാമം പേർന്ന് എന്റെ ജനം എന്നെ അന്വേഷിക്കുകയും തങ്ങളെ തന്നെ എളിമപ്പെടുത്തി പ്രാർത്ഥിക്കുകയും തങ്ങളുടെ ദുർമാർഗങ്ങളിൽ നിന്ന് പിന്തിരിയുകയും ചെയ്താൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അവരുടെ പാപങ്ങൾ ക്ഷമിക്കുകയും അവരുടെ ദേശം സമ്പുഷ്ടമാക്കുകയും ചെയ്യും. ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്കു നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇതാ ഈ കാലഘട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്ന മഹാമാരിയുടെ ഭീതി നമ്മളെ അസ്വസ്ഥപ്പെടുത്താതെ വചനം പറയുന്നത് പോലെ എളിമയോടെ തീക്ഷ്ണതയോടെ വിശ്വാസത്തോടെ പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. ലോകം ഏതെല്ലാം തലത്തിലൂടെ അസ്വസ്ഥപ്പെട്ടാലും വചനം നമുക്ക് ഉറപ്പു തരികയാണ്. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിന്റെ 27-ാമത് തിരുവചനം, ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 27-ാമത് തിരുവചനം ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പരിശുദ്ധ കുർബാനയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. ഈ സമയം നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും രോഗം പിടിപെട്ട് ആശുപത്രികളിലായിരിക്കുന്ന രോഗികളെ പരിചരിക്കുന്ന എല്ലാ ആരോഗ്യ പ്രവർത്തകരെയും ലോകം മുഴുവനും ഇന്ന് ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഹാമാരിയെ ഈ പരിശുദ്ധ കുർബാനയുടെ ഈ തിരുനാളിനായി നമ്മൾ ഈ ആരാധന ഭക്തിയോടെ ആരാധിക്കുമ്പോൾ നമ്മുടെ എല്ലാ വിധത്തിലുള്ള നിയോഗങ്ങളും നമ്മുടെ എല്ലാ ഭാരങ്ങളും അസ്വസ്ഥതകളും രോഗാവസ്ഥകളെയും എല്ലാം പരിശുദ്ധ കുർബാനയിലേക്ക് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഈശോയെ ആരാധിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറഞ്ഞു ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും, ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും. കരങ്ങൾ അടിച്ച ദൈവകുഞ്ഞാളേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ജീവനോടെ നിത്യനുമായ ദൈവകുഞ്ഞാളേ, നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. വെള്ളക്കുതിരാമേലെ വരുന്നവരെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം. വെള്ളക്കുതിരാമേലെ
ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോൻ സർവശക്തനും നിത്യനുമായ ദൈവകുഞ്ഞാടെ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദൈവകുഞ്ഞാടെ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ ബാബിലോണിലെ സിംഹക്കുഴിയിൽ വായുവേഗത്തിൽ ഹബക്കുക്കിനെ എത്തിച്ചവനാം എന്റെ കർത്താവേ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു കുഴഞ്ഞ എന്റെ ജീവിതത്തിന്റെ കുഴിയിലേക്ക് നീ ഇപ്പോൾ വരണം കുരുക്കഴിക്കാൻ എനിക്കാവുന്നില്ലല്ലോ കെട്ടുപൊട്ടിക്കാം നിന്റെ ശക്തി തരണം വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം വെള്ളക്കുതിരാമേലെ വരുന്നവനെ നല്ല താളത്തിൽ നമുക്ക് ആരാധിച്ചിടാം അവന്റെ മേടി നീ നാളങ്ങൾ പോൽ നീ നാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം അവന്റെ മേടി ാളങ്ങളെ നമുക്ക് ഏറ്റുവാങ്ങിടാം ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോനും സർവശക്തനും ആയിരുന്നോരും ആയിരിക്കുന്നോരും വരുവാനിരിപ്പോൻ സർവശക്തനും നിത്യനുമായ ദൈവകുഞ്ഞാടെ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ പരിശുദ്ധൻ പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ നിയോഗങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ലോകം മുഴുവന്റെ മേൽ കൃപയുണ്ടാകുവാൻ വേണ്ടി നമുക്ക് തീക്ഷ്ണതയോടെ കർത്താവിന്റെ മുമ്പിലായിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 57 തിരുവചനം: എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ എന്ന് ചേർന്ന് നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. എന്നോട് കൃപയുണ്ടാകണമേ, ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ. അങ്ങയിലാണ് ഞാൻ അഭയം തേടുന്നത്, വിനാശത്തിന്റെ കൊടുങ്കാറ്റ് കടന്നു പോകുമ്പോളും ഞാൻ അങ്ങയുടെ ചിറകിൻ കീഴിൽ ശരണം പ്രാപിക്കുന്നു. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് സഹായം അയച്ച് എന്നെ രക്ഷിക്കും, എന്നെ ചവിട്ടി മെതിക്കുന്നവരെ അവിടുന്ന് ലജ്ജിപ്പിക്കും. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. മനുഷ്യ മക്കളെ ആർത്തിയോടെ വിഴുങ്ങുന്ന സിംഹങ്ങളുടെ നടുവിലാണ് ഞാൻ. അവയുടെ പല്ലുകൾ കുന്തങ്ങളും അസ്ത്രങ്ങളുമാണ്, അവയുടെ നാവുകൾ മൂർച്ചയുള്ള വാളുകളും. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ, അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അവർ എന്റെ കാലടികൾക്ക് വല വിരിച്ചു, എന്റെ മനസ്സിടിഞ്ഞുപോയി. അവർ എന്റെ വഴിയിൽ കുഴി കുഴിച്ചു, അവർ തന്നെ അതിൽ പതിച്ചു. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്റെ ഹൃദയം അചഞ്ചലമാണ്, ദൈവമേ എന്റെ ഹൃദയം അചഞ്ചലമാണ്, ഞാൻ അങ്ങയെ പാടി സ്തുതിക്കും. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. എന്റെ ഹൃദയമേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ, ഞാൻ പ്രഭാതത്തിൽ ഉണരും. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. കർത്താവേ, ജനതകളുടെ മധ്യത്തിൽ ഞാൻ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കും, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങയെ പാടിപ്പുകഴ്ത്തും. എന്നോട് കൃപ തോന്നണമേ, ദൈവമേ എന്നോട് കൃപ തോന്നണമേ. അങ്ങയുടെ കാരുണ്യം ആകാശത്തോളവും
അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലുതാണ്. ദൈവമേ അങ്ങ് ആകാശത്തിന്മേൽ ഉയർന്നു നിൽക്കണമേ. അങ്ങയുടെ മഹത്വം ഭൂമിയിലെങ്ങും നിറയട്ടെ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ രോഗാവസ്ഥകളെ സമർപ്പിക്കാം. മറ്റു തരത്തിലുള്ള എല്ലാ അസ്വസ്ഥതകളെയും ഭാരങ്ങളെയും സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകളിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള ഞെരുക്കങ്ങളും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ ആരാധിക്കുമ്പോൾ കർത്താവിന്റെ കരം നമ്മുടെ മേൽ അവിടുന്ന് അനുഗ്രഹിക്കാനായി ആശീർവദിക്കാനായി ഇതാ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു. വചനം വെളിപ്പെടുത്തുകയാണ്. ഹബക്കുക്കിന്റെ തിരുവചനം 1:5 തിരുവചനം: ജനതകളുടെ ഇടയിലേക്ക് നോക്കി നിങ്ങൾ വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. ഇപ്പോൾ ഈ വചനം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. യെശയ്യാ 43:1 തിരുവചനങ്ങൾ പറയുകയാണ്: നീ സമുദ്രത്തിലൂടെ നടന്നു പോകുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല. നീ ഒരുപക്ഷേ ആഴക്കയത്തിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയായിരിക്കാം. തീച്ചൂളയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന വ്യക്തിയായിരിക്കാം. ഇതാ പരിശുദ്ധ കുർബാനയിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്. വചനം പറയുകയാണ്, യെശയ്യാ 30:20: കർത്താവ് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ ഇതാ ഒരു സ്വര ശ്രവിക്കും. ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതാ പരിശുദ്ധ കുർബാനയാകുന്ന വഴി നിന്റെ മുൻപിൽ സുരക്ഷിതമായി നിൽക്കുകയാണ്. നീ ഏത് സ്ഥാനത്തേക്കാണോ, നീ എവിടേക്കാണോ പോകേണ്ടത്, ആ വഴി കൃത്യമായും ഇതാ കർത്താവ് നിന്റെ മുൻപിൽ വെളിപ്പെടുത്തി തരും. ഈ സമയം ഒരിക്കൽ കൂടി എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള രോഗ പീഡാവസ്ഥകളെയും മറ്റു തരത്തിലുള്ള ഭാരങ്ങളെയും അസ്വസ്ഥതകളെയും രോഗപീഠകളെയും കുടുംബങ്ങളിൽ ഇന്ന് മാനസികമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്ന കർത്താവിന് മുമ്പിൽ എല്ലാത്തിനും ഉത്തരമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി ഈശോയെ നമുക്ക് മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് ആരാധിച്ച് സ്തുതിച്ച് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കാം. ഈശോയെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ ആരാധന, 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 നമ്മുടെ രണ്ട് കരങ്ങളും ഹൃദയത്തോട് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2:28 തിരുവചനം: ആ നാളുകളിൽ എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. യുവാക്കൾക്ക് ദർശനങ്ങളുണ്ടാകും. വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെയും ദാസികളുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. പരിശുദ്ധാത്മാവിന് വേണ്ടി ഹൃദയപൂർവ്വം തീക്ഷ്ണതയോടെ ദാഹിച്ചുകൊണ്ട് ആത്മാവേനിലേക്ക് കടന്നു വരണമേ. എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റണമേ. എസക്കിയൽ 36:26: ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും, ഒരു പുതിയ ചൈതന്യം നിന്നെ ഞാൻ നിക്ഷേപിക്കും. നിന്റെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസല ഹൃദയം തരും. ഒരു മാനസാന്തരത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട്, ഒരു പുതിയ അഭിഷേകത്തിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അവിടുത്തെ ആത്മാവിനെ എന്നിലേക്കും എൻ്റെ കുടുംബത്തിലേക്കും എൻ്റെ പ്രിയപ്പെട്ടവരിലേക്കും എല്ലാവരിലേക്കും വർഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ആത്മാവിനായി ദാഹിച്ചുകൊണ്ട് യോഹന്നാൻ 7:37 വചനത്തോട് ചേർന്ന്: ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ,
എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഞാൻ ഒഴുക്കുമെന്ന് വാഗ്ദാനം ചെയ്ത അവിടുത്തെ ആത്മാവിനെ സ്വീകരിക്കാനുള്ള വലിയ ദാഹത്തോടെ നമുക്ക് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. വരു 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 പരിശുദ്ധാത്മാവേ, കരങ്ങൾ അടിച്ച് വരു 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 പരിശുദ്ധാത്മാവേ, വരു 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 വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ. വചനം എഴുതിയ ആത്മാവേ, വാഗ്ദാനത്തിൻ ആത്മാവേ, വെളിപാടിൻ്റെ ആത്മാവേ, കത്തിപ്പടരണമേ. ഈ മണിക്കൂറിൽ ശക്തമായ അഭിഷേകം ഞങ്ങളിലേക്ക് വർഷിച്ച് പരിശുദ്ധ പരമ ദിവികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഉത്തരം നൽകിയ ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ആരാധനയിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ചെയ്തു തന്ന ഇനി ചെയ്യാനിരിക്കുന്ന വൻകാര്യങ്ങളെ സ്മരിച്ചുകൊണ്ട് പരിശുദ്ധ പരമ ദിവികാരണി ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.